എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഒരു ചെറിയൊരു റൈഡ് പോവാണ്. കൽപ്പറ്റയിൽ നിന്ന് ബത്തേരി, ക്ലീൻ സിറ്റി ആയ ബത്തേരിയാണ്. ബത്തേരി തന്നെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയായ സീറോ മലങ്കര കാത്തലിക് ചർച്ചിലേക്കാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല എന്ന് എന്തായാലും അവിടെ വരെ ചെന്ന് നോക്കാൻ എന്തൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സീറോ മലങ്കര കാത്തലിക് ചർച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബത്തേരിയാണ്. ഈ ബത്തേരി എന്ന് പറയുകയാണെങ്കിൽ മലങ്കര രൂപതയുടെ വയനാട് ആസ്ഥാനമാണ് ബത്തേരി. ഈ ദേവാലയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേവാലയമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 3 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത്. 5 വർഷത്തോളമായി ഇത് വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ട്. ഇതിൻ്റെ വേണ്ടി വന്ന ചിലവ് എന്ന് പറയുന്നത് ഏകദേശം 10 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഒരേ നേരത്ത് 4000 ആൾക്കാർക്ക് ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ സീറോ മലങ്കര കാത്തലിക് ചർച്ചാണിത്. അപ്പോൾ ഇതിന് മുന്നിൽ ഒരു വലിയ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പള്ളി, പള്ളീൻ്റെ മുമ്പിലാകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്, വലിയതാണ്. എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പള്ളീൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, സാധാരണ എല്ലാവരും വരുമ്പോൾ അതിലൂടെയാണ് കയറുക. പക്ഷെ നമ്മൾ ഇത് മെയിൻ അതായത് മുന്നിലേക്ക് കൂടി കയറാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കൂടെ കടന്നു വന്നത്. പിന്നെ ഈ പള്ളിയുടെ വേറൊരു പ്രത്യേകത, എല്ലാ സൈഡിലും ഇതിൽ വ്യൂ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ഫേസ്, അവിടെ ആണെങ്കിൽ വേറെ ഫേസ്, അങ്ങനെ ഓരോ രീതിയിലാണ് ഇതിൻ്റെ ഫേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നിലെ ഗേറ്റിലേക്ക് കൂടെ ഉള്ളിൽ കയറിയതിന് ശേഷം നോക്കാം, ഇവിടെ പുൽക്കൂട് നോക്കാം നോക്കാം. അതിന് ശേഷം നമുക്ക് പുൽക്കൂടൊക്കെ ഒന്ന് കണ്ട് സെറ്റാകാം. അപ്പോൾ ഇതാണ് ഗേറ്റ്. ഗേറ്റ് വയനാടിൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള രൂപത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മുൻ സൈഡ്. നമുക്ക് ഇതിൻ്റെ ഓരോ വശം കണ്ടു വന്നതിന് ശേഷം അപ്പോഴത്തേക്ക് രാത്രിയാകും. പിന്നെ ഇവിടെ വലിയൊരു കുരിശുണ്ട്, ക്രോസ്. അതായത് ഒറ്റക്കല്ലിലുണ്ടാക്കിയ കുരിശാണിത്. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ കൊത്തിയെടുത്താണ്. പിന്നെ ഇത് മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലം. പിന്നെ വിളക്കുകളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ചുറ്റിന് ഈശോൻ്റെ ഓരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ശെബിനോട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പുൽക്കൂട് കണ്ടിട്ട് വരാം. അവിടെ ഒരു അടിപൊളി പുൽക്കൂട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ അടിപൊളി അരികൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതാ ബൈക്കിന് കീ ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. രാത്രി കുറച്ചും കൂടി ലൈറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. രാത്രി പറ്റുവാണെങ്കിൽ കുറച്ച് നേരം കൂടി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ രാത്രിയത്തെ വ്യൂവും കൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മറുവശം, ഒരു സൈഡാണിത്. ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല, കയറി നോക്കാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിതുവരെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കട്ടെ. ഇതാണ് ഒരു സൈഡ്. ഇതാ ഈ സൈഡിൽ സൂര്യനും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ മൊത്തം സ്കൈയും ഇതൊക്കെ ആകുമ്പോൾ ശരിക്കും ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഡോർ തുറന്നിട്ട് കാണുന്നുണ്ട്. കയറി ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്.
പള്ളിന്റെ കൂടെ തന്നെ നല്ലൊരു അടിപൊളി ഗാർഡനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലിപ്പോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, അത്രമണിക്ക് ലൈറ്റ് ഓണാക്കുന്ന അറിയില്ല. ഇപ്പൊ 5 മണിയായിട്ടുള്ളൂ, ഇരുടാകുമ്പോഴേ ഓണാക്കുള്ളൂ അടിക്കുള്ളൂ. അപ്പൊ ഇത് ഇതിന് വിലക്ക് ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ലൈറ്റ് ഉണ്ടാവും, പുൽക്കൂടിനുള്ളിൽ ലൈറ്റ് ഉണ്ടാവും. പുൽക്കൂട് ലൈറ്റിന് നമുക്കൊന്ന് കണ്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലെ വ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടോ. ഇതിന്റെ കല്ലൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കല്ലിനെ കൊണ്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. മൊത്തം പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കല്ലാണ്. നമുക്ക് ഈ വശത്ത് കൂടി ഒന്ന് കണ്ടുനോക്കാം. ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കല്ലുകൾ, അതായത് ഇതിൻ്റെ ചുമലിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കല്ലുകളും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 3 വർഷത്തോളം എടുത്തു ഇതൊന്ന് പണി കഴിച്ച് കംപ്ലീറ്റ് ആകാൻ വേണ്ടി 3 വർഷത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ 4000 പേർക്ക് ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് സീറോ മലങ്കര കാത്തലിക് ചർച്ച്. നിങ്ങൾ വയനാടൊക്കെ വരുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ മാക്സിമം ഒരു വിസിറ്റ് ആണെങ്കിൽ നല്ലതായിരിക്കും. അത്രയും അടിപൊളിയാണ് ഇവിടെ. ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. പിന്നെ ഈ പുൽക്കൂടും കാര്യങ്ങളൊക്കെ രാത്രി കാണിച്ചു തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ല. അതുപോലെ തന്നെ തണുപ്പിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങ് അടിച്ച് പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു ഇയറിൽ എല്ലാവരുടെയും നല്ല കട്ട സപ്പോർട്ടിനാണ് പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ ബൈ.